കഞ്ചാവ് മയക്കുമരുന്നുകൾ മറ്റുള്ള മയക്കുമരുന്നുകൾ ഇഞ്ചക്ഷൻ പോലുള്ള മയക്കുമരുന്നുകൾ ഇന്ന് കോളേജിലും സ്കൂളിലും യുവാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതിനൊരു നിയന്ത്രിക്കാൻ നമ്മുടെ കേരള പോലീസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതായത് ഇവിടെ ഉണ്ടായ ഒരു മാറ്റം അത് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞില്ല ആമസോണിൽ തപ്പിയാൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ മയക്കുമരുന്ന് പോലും അവർ പറയുന്നത് മെഡിസിൻ ഉള്ളതാണെന്ന് പറയുന്നു ഇപ്പം എൻ്റെ ഭാര്യ ക്യാൻസർ ആയിട്ട് കിടന്നപ്പോൾ അവൾ മോർഫിൻ അവളെ ഇഞ്ചക്ട് ചെയ്തിരുന്നു മോർഫിൻ എന്ന് പറയുന്നത് ഇസ് എ പക്ക ഡ്രഗ് ആണ് അപ്പോൾ പ്രധാനമായിട്ടും ചിലത് നാച്ചുറൽ ഹെർബൽ ബേസ്ഡ് സംഭവം ഇപ്പോഴും നിയമപരമായിട്ട് അലൗഡാണ് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും കഞ്ചാ അലൗഡാണ് ചില സ്റ്റേറ്റുകളിൽ നിങ്ങൾക്കറിയാം നെതർലാൻഡ്സിൽ അലൗഡാണ് അതുപോലെയാണ് ഓപ്പിയം ബേസ്ഡ് ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പന്ന എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ ഗവൺമെൻറ് തന്നെ ഓപ്പിയം വളർത്തുന്നുണ്ട് കാര്യം അത് വേദന സംഹാരികൾ പക്ഷേ ഇത് രണ്ടും ഇതിൻ്റെ തന്നെ അടുത്ത വേഷൻസും ഇപ്പോൾ കഞ്ചാ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വേഷനായിട്ടുള്ള അതിൻ്റെ ലിക്വിഡ് എടുത്തിട്ടുള്ള ഹഷീഷ് ഓയിൽ അല്ലെങ്കിൽ അതിൻ്റെ ചരസ് അല്ല അതിൻ്റെയും കൂടിയ പ്യൂരിഫൈഡ് റെഡായി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഭയങ്കരമായ രീതിയിൽ അഡിക്ഷൻ വരുത്തുന്നു മനുഷ്യനെ ആ ഭാഗത്തേക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത് ഇത് രണ്ടുമല്ലാതെ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് ഇത് രണ്ടും കോസ്റ്റ്ലി കൊണ്ടുവരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കെമിക്കലായിട്ട് ഉണ്ടാക്കും എൽ എസ് ഡി അങ്ങനെയുള്ള സംഭവം അത് ഈ ചെറിയ പഞ്ചസാര പൗഡർ പോലെ ഇരിക്കും ചെറിയ സ്റ്റിക്കർ എന്ന് പറയുന്നത് നാവിലൊട്ടിക്കുക അല്ലെങ്കിൽ കയ്യിലൊട്ടിക്കുക കാർട്ടൂൺ കഥാപാത്രം പോലെ ഇപ്പം സിനിമാ താരങ്ങളൊക്കെ ബയോലാർജ് ഉപയോഗിക്കുന്നു പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളത് അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവയെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടാതെ ആദ്യം തന്നെ ഒരു ബോധവൽക്കരണമാണ് കാരണം ഈ പിള്ളേർ പറയുന്നത് കള്ള കുടിച്ചാൽ ലിവർ പോവും അല്ലെങ്കിൽ ഇങ്ങനെ മുഖം വീർക്കും പിന്നെ പ്രശ്നങ്ങളാണ് ഇതാകുമ്പോൾ ഒന്നും ഇല്ലെന്ന് അവർ കരുതുന്നത് സത്യത്തിൽ അവർ തെറ്റാതിരിച്ചിരിക്കുന്ന കാര്യം മറ്റത് കഴിച്ചാൽ കേരളവാൽ ഇത് മൊത്തം മനുഷ്യനെ കൊണ്ടുപോകും അപ്പം കുട്ടികളെ സംബന്ധിച്ചുള്ളവരെ ചെറിയ പ്രായത്തിൽ ഇതൊരിക്കലോ രണ്ടോ പ്രാവശ്യം അഡ്മിനിസ്റ്റർ ചെയ്താൽ പിന്നെ അവർക്ക് ഇതില്ലാതായി കഴിയില്ല കാരണം അങ്ങനെയുള്ളൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് ഇത് വലിയ വലിയൊരു പ്രശ്നമാണ് ഇത് പോലീസ് മാത്രം ഉദ്ദേശിച്ചാൽ തീർക്കാവുന്നൊരു പ്രശ്നമല്ല ഇതിന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സന്നദ്ധ സംഘടനകൾ വരണം കാരണം ഇതെങ്ങനെ എത്ര മൂന്നര കോടി ജനങ്ങൾ ഇവിടെയുണ്ട് അതിലെ ഒരു 2% ആൾക്കാരെടുത്താൽ തന്നെ എത്ര പേരായിരിക്കും ഇത് കഴിക്കുന്നത് ഇതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ് അതിന് കാരണം ഇത് കൊണ്ടുവരാൻ എളുപ്പമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലൈറ്റെ കയറ്റി ഇതൊരു ഒരു ഒരു ഇത്രയും ഒരു 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 ടിപ്പായിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ വലിയ ചിലവില്ല പക്ഷേ ഇത്രയും ഒരു ക്വാണ്ടിറ്റി വന്നാൽ ഇവർക്ക് ഒരു സാധാരണഗതിയിൽ ഒരു 6-7 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റിയായി അത് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ എന്തുകൊണ്ട് പോലീസിന് സാധിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഉറവിടം ഈ പല രാജ്യങ്ങളും ഇതൊരു ഇൻകമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ് ഉദാഹരണത്തിന് കൊളംബിയ നിങ്ങൾക്കറിയാം സ്റ്റേറ്റാണ് ഇതിനെ ഇതുപോലത്തെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഇവർ ഫോറിൻ ഇൻകം വരികയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ LTT ഉണ്ടായിരുന്ന അപ്പോൾ അവർ ഒഫീഷ്യലി അവർ ഡ്രഗ് ബിസിനസ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ വെടിയുണ്ടകൾ ഞങ്ങൾ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച് വന്നു വെടിയുണ്ടകൾ വെടിയുണ്ടകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ ഇവർ ഇതുപോലത്തെ തീവ്ര സംഘടനകൾ കൊടുത്താൽ ഇപ്പം ഞങ്ങൾക്ക് ഒരു വെടിയുണ്ട കിട്ടണമെങ്കിൽ 40 രൂപ അടുത്താണ് കിട്ടുന്നത് AK-47 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 രൂപ അത് ഇവ ഈ പുറത്തെ ഒരു ആംസ് ഡീലേഴ്സ് ഉണ്ട് നിയമപരമായിട്ട് അവർ വിൽക്കണമെങ്കിൽ 160-168 രൂപയാണ് അവർ വിൽക്കാനും കഴിയില്ല ഇത് ടെററിസ്റ്റുകളെ കൊണ്ട് കൊടുത്താൽ അതിന് 1000 രൂപ കിട്ടും അപ്പം ഞങ്ങൾക്ക് 40 രൂപ കിട്ടുന്ന സാധനം പുറത്ത് കൊണ്ട് കൊടുത്താൽ അവൻ 1000 രൂപ കാര്യം അവൻ്റെ ലക്ഷ്യം വേറെ അല്ലേ അപ്പോൾ ഇത് ലോകത്തിൽ ഏറ്റവും ലാഭകരമുള്ള ഏറ്റവും വരുമാനമുള്ള ബിസിനസ്സാണ് ആംസ് ഡീൽ നാർക്കോട്ടിക് ഡീൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഇത് രണ്ടും ഈ വലിയ രീതിയിൽ സ്പോൺസർ ചെയ്ത് നടത്തുന്നു അതായത് വലിയ അധികാര കേന്ദ്രങ്ങൾ ഇതിനെ വളർത്തുക അതുകൊണ്ടാണ് ഇതിനെ ബുദ്ധിമുട്ട് പ്രോസ്റ്റിറ്റ്യൂഷനാണ് മൂന്നാമത്തൊരു ഭാഗം പ്രോസ്റ്റിറ്റ്യൂഷനും പക്ഷേ പണ്ട് തൊട്ടേ ഉള്ളൊരു ബിസിനസ്സാണ് പക്ഷേ അതിനകത്ത് ഇതുപോലെയുള്ളൊരു വ്യാപകമായിട്ടുള്ള ഒരു പണം ഉണ്ടാകുന്നില്ല പക്ഷേ ഈ മറ്റേ രണ്ട് കേസുകളിൽ ആംസ് ഡീലുകളിലും നാർക്കോട്ടിക് ഡീലുകളിലും വലിയ ശക്തികൾ അതിൻ്റെ പുറകിലുണ്ട്